നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ആറാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് മകം നക്ഷത്രമാണ് മകനക്ഷത്രമാണെങ്കിൽ പോലും ആഴ്ച ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളിൽ പെടുന്ന ഒരാളല്ല അപ്പോൾ ചൊവ്വ പലതരത്തിലുള്ള കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് ചൊവ്വാഴ്ച നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് മാറ്റിവയ്ക്കുന്നത് അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല നക്ഷത്രമൊക്കെ കൊള്ളാം നല്ല നക്ഷത്രമാണ് മകൻ നക്ഷത്രം മകൻ ശുഭനക്ഷത്രവുമാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ നോക്കാം മകൻ നക്ഷത്രം അതായത് കർക്കിടക മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ജന്മനാള് വന്നിരിക്കണേ നമുക്ക് പല തരത്തിലുള്ള കഷ്ടത കൊടുക്കുന്ന സമയമാണ് ഈ ചൊവ്വാഴ്ച വരികയെന്ന് പറയുമ്പോൾ എന്തൊക്കെ കഷ്ടത ഉണ്ടാവും ആക്സിഡൻ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം അതുപോലെ കേസ് വഴക്കുകൾ ഉണ്ടാവാം സാമ്പത്തിക നഷ്ടം വരാം ശത്രുക്കളുടെ എണ്ണം കൂടും നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും നല്ലത് കിട്ടാതെ വരും അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ പോലത്തെ മറ്റു നമുക്കൊരു ദിവസം കൊള്ളൂല ഓക്കേ ഇന്നത്തെ ദിവസത്തെ ഉള്ള നാളത്തേക്ക് ചെയ്യാം പക്ഷേ ഇത് നമ്മൾ വളരെ ശക്തിയോടുകൂടി കൊണ്ടുപോകണം ഒരു വർഷവും എല്ലാ മകൻ നക്ഷത്രക്കാർക്കും അങ്ങനെയല്ല ജാതകത്തിൽ നല്ല സമയം നിൽക്കുന്നവർക്ക് വലിയ ദോഷഭാവങ്ങൾ വരാതെ പോവും എന്നാലും കുറച്ച് ബാധിക്കും പ്രധാനമായി ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വർഷക്കാലം ചൊവ്വയെ പ്രീതിപ്പെടുത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം അതുപോലെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കണം മാസത്തിൽ ഒന്നെങ്കിലും അപ്പോൾ അതേപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം അതായത് യന്ത്രം അപകടങ്ങളോ മറ്റ് ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കൂടി കെട്ടിക്കൊള്ളുക അപ്പോൾ ആ ഒരു വർഷം അപകടങ്ങളോ കഷ്ടതോ വരാതെ സംരക്ഷണമായിട്ട് ദേഹരക്ഷ സഹായിക്കും അതേപോലെ ഓരോ ദിവസവും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു അപകടങ്ങളൊക്കെ ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് കൂടുതൽ ശത്രുത ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കിയിട്ട് വേണം യാത്ര തിരിക്കാൻ രാഹു സമയം മൂന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റ് തൊട്ട് തുടങ്ങി അഞ്ച് മണി ഒമ്പത് മിനിറ്റ് വരെയാണ് രഹുകാല സമയം ഇപ്പോൾ മൂന്ന് മുപ്പത്തൊമ്പത് തൊട്ടാ മുപ്പത്തി ഒമ്പത് മുപ്പത്താറ് തൊട്ട് തുടങ്ങേ ഉള്ളൂ നമ്മൾ കലണ്ടർ ഇട്ടിക്കുന്നതോ മൂന്ന് തൊട്ട് നാലര മണി വരെ രഹു കാലം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് മുപ്പത്താറിന് തുടങ്ങേ ഉള്ളൂ അഞ്ച് മണി ഒമ്പത് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഇപ്പോൾ രാവുകാല സമയം പ്രത്യേകിച്ച് സത്തിച്ചോളണം അതുമാത്രമല്ല ഇന്നത്തെ ദിവസം ഗുളികനെയും യമഖണ്ഠനെയും പ്രധാനമായിട്ട് സൂക്ഷിക്കണം ആ സമയത്ത് കൊണ്ടുവച്ച ഒരു കാര്യങ്ങളും ചെറുത് അത് അങ്ങ് ഒഴിഞ്ഞ് പൊക്കോളണം ആ സമയത്ത് ഒരു പ്രശ്നങ്ങൾ വന്നാൽ പോലും ആ സമയം നമ്മൾ നോക്കി അതിൽ നിന്ന് അത് കൈകാര്യം ചെയ്യാതെ അങ്ങ് വിട്ടുകളയണം അതിൽ ഗുളികകാല സമയം വരണത് പന്ത്രണ്ട് മുപ്പത് തൊട്ട് രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം വരുന്നത് ഒമ്പത് ഇരുപത്തി നാല് തൊട്ട് പത്ത് അമ്പത്തി വരെയും അപ്പോൾ ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് ഇല്ല നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ത് തന്നെ വന്നാലും മാറ്റി മാറ്റിവെക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുന്നവർ അഭിജിത് മുഹൂർത്തം എടുക്കുക ഇന്നത്തെ അഭിജിത് മുഹൂർത്ത സമയം വരുന്നത് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി നാല് മിനിറ്റ് വരെ വരണ സമയം അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് അപ്പോൾ കുറേ ദോഷഭാവങ്ങളെയെല്ലാം ബ്ലോക്ക് ചെയ്ത് ആ സമയം പോസിറ്റീവ് തരും അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങളുമായി പുറത്തു പോകുന്നവരും വസ്ത്രധാരണയിൽ ധാരണ ശ്രദ്ധിക്കണം റെഡ് കളറ് ചുവപ്പ് വസ്ത്രം ചുവപ്പ് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ ഉണ്ടാവണം യാതൊരു കളർ ഡ്രസ്സും ഇടണം അതിൽ ചുവപ്പ് കളർ കൂടി ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും നമ്മളുടെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും പോകുന്ന കാര്യങ്ങൾ വിജയിക്കാൻ സഹായിക്കും അപ്പോൾ ഈ ദോഷം നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോകും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് ഞാൻ പറയണേ അപ്പോൾ പ്രകൃതി തന്നെ ഓരോന്നിനെ അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതി തന്നെ ഉണ്ട് എന്ത് നെഗറ്റീവ് വന്നാലും അതിന് പോസിറ്റീവായിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവിനെ ഇല്ലാതാക്കാനുള്ള ശക്തി ഉണ്ട് വസ്ത്രധാരണത്തിന് അതുകൊണ്ട് അതും കൂടി ധരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്ന് ദിവസം നല്ല ഫലത്തെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രകൃതി ശക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം